ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ച് എങ്ങനെ വട്ടയപ്പം സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് കൂടാതെ ഒന്ന് രണ്ട് ഐറ്റംസും കൂടി ഉണ്ട്. അപ്പോൾ ഇത് അരിപ്പൊടിയും തേങ്ങ ചിരണ്ടിയതും ചോറുമാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ ഓരോന്ന് ഇടുമ്പോൾ പറഞ്ഞുതരാം. ചോറിന് പകരം നമുക്ക് അവിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്, ഇതേ അളവിൽ വെളുത്ത അവിൽ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പച്ചരി പൊടിച്ച് വറുത്തെടുത്താണ്. ഇനി ഇത് തേങ്ങ ചിരണ്ടിയതാണ്. ഇത് അരക്കപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് തേങ്ങ ചിരണ്ടിയതെടുക്കാം. ഇനി ചോറാണ്, ഇത് വെള്ള അരിയുടെ ചോറാണ് നമ്മൾ എടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ അപ്പത്തിൻ്റെ കളർ മാറിപ്പോകും. ഇതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അവിലെടുക്കുമ്പോഴും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവനായിട്ട് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കുറേ ഒരല്പം മാറ്റി വയ്ക്കുക, എന്നിട്ട് മധുരം നോക്കി ചേർത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഏലക്കായ പൊടിച്ചതാണ്. ഇത് ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഞാൻ അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും അര ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് സൂപ്പർ ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു പിഞ്ച് സാൾട്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആവശ്യം. ഇനി നമ്മളിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല, അത് നമ്മുടെ പാകത്തിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക. പിന്നെ ദോശമാവിൻ്റെ ഒരു തിക്നെസ് ആണ് ഇതിന് വേണ്ടത്, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക. അത് നമുക്ക് അടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ദേ ഞാൻ നന്നായി അടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇത് നമുക്കൊരു 3 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഒരു 3 മണിക്കൂർ വെച്ചാൽ മതി. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 4-5 മണിക്കൂർ വെക്കാം. ഇപ്പോൾ തണുപ്പുള്ള സമയമായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെക്കണതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട് റെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഞാൻ എനിക്ക് പാത്രം മാറ്റേണ്ടി വന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നന്നായി പൊങ്ങി വന്നിരുന്നു. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയതാണിത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്നു നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ എയർ ബബിൾസ് ഒന്നും കളയരുത്. സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൂട്ടരുത്, നമ്മുടെ അപ്പം നന്നായി പൊങ്ങി വരേണ്ടതല്ലേ. അതുകൊണ്ട് ഒരുപാട് ഇളക്കി കൂട്ടരുത്, ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് ഗ്രീസ് ചെയ്ത ഒരു പാത്രത്തിൽ, ഇതിപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ച് കൊടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ തന്നെ എടുത്താൽ മതി. ഇനി മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടിത് പൊങ്ങി വരുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ കനത്തിലൊക്കെ മാവ് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ കയ്യിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ 4 കയ്യിലോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് വേവിച്ചെടുത്താണിത്. കണ്ടില്ലേ, നന്നായി സോഫ്റ്റായി പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വന്നിട്ടുണ്ട്. മറ്റതും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നന്നായി തണുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദേ പാത്രത്തിൽ നിന്ന് നന്നായി തണുത്തതിന് ശേഷം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ പഞ്ഞി പോലെയുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കാനായിട്ട്. ഇത് നമുക്ക് സ്നാക്കായോ ഭക്ഷണമായിട്ടും കഴിക്കാവുന്നതാണ്. നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ, ചിക്കൻ്റെ കൂടെ, ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു, ബൈ.